ഹായ് സുഹൃത്തുക്കളെ, ഗോൾഡൻ ഏവിയറിയുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ ഇതിന് മുന്നോട്ട് പോസ്റ്റ് ചെയ്തതാണ്. അബദ്ധവശാൽ ഈ വീഡിയോ ഡിലീറ്റ് ആയി പോയിരുന്നു. അപ്പോൾ രണ്ടാമത് എഡിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി പോസ്റ്റ് ഇടുകയാണ്. ചെറിയ കൊണ്ണിയൂറുകൾ, സൺ കൊണ്ണിയൂറുകൾ, അതേപോലെ ഗ്രീൻ ചീക്ക് കൊണ്ണിയൂറുകൾ എന്നീ കിളികൾക്ക് എങ്ങനെ ക്ലോസ് റിംഗ് ഇടാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞുങ്ങളെ നമ്മൾ പേരൻസിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നത് 15 ദിവസത്തിൻ്റെയും 25 ദിവസത്തിൻ്റെയും ഇടയിലുള്ളൊരു ദിവസമാണ് ഏറ്റവും ബെറ്റർ. അതിന് മുന്നേ എടുത്താൽ എന്താ പ്രോബ്ലം ചോദിച്ചാൽ, ബേഡ്സിൻ്റെ റിങ് നമ്മൾ ഇട്ടാൽ അത് ഊരിപ്പോവും, കുഞ്ഞിന് അത്ര ഗ്രോത്ത് വന്നിട്ടുണ്ടാവില്ല. കറക്റ്റ് ദിവസം നമുക്ക് ഡേറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഫുഡിനെ ആശ്രയിച്ചിരിക്കും ഓരോ കുഞ്ഞിൻ്റെ ഗ്രോത്തുകളും. നമ്മൾ നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് കുറച്ച് ഗ്രോത്ത് കൂടും, നോർമൽ ഫുഡാണെങ്കിൽ ഗ്രോത്ത് കുറച്ച് കുറയും. അങ്ങനെയൊക്കെ ചെറിയ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ അനുസരിച്ച് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും ഗ്രോത്തിനും നല്ല മാറ്റം വരും. അതിനനുസരിച്ച് ഡേറ്റിലും മാറ്റം വരും. കാരണം നമ്മൾ നല്ല ഗ്രോത്ത് വരുന്ന ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ കുഞ്ഞ് നല്ല തടിയും വണ്ണം വെക്കും. അപ്പോൾ കാലിൽ പെട്ടെന്ന് തന്നെ റിങ് ഇടേണ്ടി വരും. അലുമിനിയം റിങ്ങുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്രാസിൻ്റെ റിങ്ങും ഉപയോഗിക്കാൻ പറ്റും. സൺകുനൂറിന് 7.1 mm, ഗ്രീൻ ചീക്ക് അതേപോലെ ചെറിയ കോണിയൂറിന് 6.1 mm ആണ് റിങ്ങിൻ്റെ സൈസ് വരുന്നത്. റിങ് ഇടുന്ന വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനാദ്യം ചെയ്യേണ്ട, ബേഡിൻ്റെ കാലിലെ 3 വിരലുകൾ ഫസ്റ്റത്തെ അത് മുൻഭാഗത്തേക്ക് വെച്ചിട്ട് റിങ് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് 4-ാമത്തെ വിരൽ ബാക്ക് സൈഡിലേക്ക് നിർത്തി വെക്കുക. എന്നിട്ട് റിങ് വലിച്ചിടുക. അത് വലിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടിയും വലിച്ച് അതിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ വലിച്ചിട്ട് അതിൻ്റെ ബാക്കത്തെ നമ്മൾ ഉള്ളിൽ ഉള്ളിലേക്ക് പോയിട്ട് 4-ാമത്തെ വിരലുണ്ടാവും, അത് ഉള്ളിൽ കൂടി വലിച്ച് ഇങ്ങനെ മുന്നോട്ട് എടുക്കുക. അപ്പോൾ റിങ് ഫുള്ള് ഉള്ളിലേക്ക് കയറിപ്പോവുകയും റിങ് എല്ലാ വിരലിൻ്റെ ഉള്ളിലെത്തുകയും ചെയ്യും. പിന്നീട് ഊരാൻ കിട്ടാത്ത അവസ്ഥയിൽ വരും. ആ ബാക്കത്തെ ലാസ്റ്റ് കയറിയ വിരലാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. റിങ് റിവേഴ്സ് വരാക്കാൻ വേണ്ടിയിട്ട് ആ വിരലിൻ്റെ ആ ജോയിൻറ്റിലാണ് ആ റിങ് തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഫ്രണ്ടത്തെ 3 വിരലുകൾ മുന്നോട്ട് വെക്കുക, എന്നിട്ട് റിങ് ഇടുക. 4-ാമത്തെ വിരൽ ബാക്ക് സൈഡിലേക്ക് നീളത്തിൽ വെക്കുക. അതിനുശേഷം റിങ് വലിച്ചിടുക. വലിച്ചിട്ടതിന് ശേഷം ജോയിൻ്റ് വരെ വലിച്ച് കൊണ്ടുപോയിട്ട് 4-ാമത്തെ വിരൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് മുന്നോട്ട് എടുക്കുക. അപ്പോൾ റിങ് അതിൻ്റെ ഉള്ളിൽ ലോക്കായി മാറും. ഇൻ കേസ് ഇനി നമുക്ക് റിങ് ഊരണമെന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ റിങ് നീർത്തി വെച്ചിട്ട് അതിൻ്റെ ജോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് 4-ാമത്തെ വിരൽ ഫസ്റ്റ് അതിൽ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ ബാക്ക് സൈഡിൽ നിന്ന് മുന്നോട്ട് വലിച്ചെടുക്കുക. മുന്നത്തെ 3 വിരലും ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് റിവേഴ്സ് ഊരിയെടുക്കാനും പറ്റും. അത് നമ്മൾ ഇടുന്ന ദിവസങ്ങളിൽ തന്നെ പറ്റുള്ളൂ. അത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാലിന് കുറച്ചുകൂടി വണ്ണം വെക്കും. വണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഊരാൻ പറ്റില്ല നമുക്ക്. പിന്നെ റിങ് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യമുണ്ട്. നമ്മൾ ആൻഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ആൻഫീഡ് ചെയ്യുന്നതിന് മുന്നേ റിങ് ഇടുക. അതേപോലെ പാരൻറ്റിൻ്റെ അടുത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അതിരാവിലെ എടുത്തിട്ട് റിങ് ഇടുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം ക്രോപ്പിൽ ഫുഡില്ലാത്ത സമയത്ത് റിങ് ഇടുന്നതാണ് ബെറ്റർ. നമ്മൾ റിങ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ചില കിളികൾക്ക് ഗ്രോത്ത് കൂടുതലുള്ള കിളികൾക്ക് ചിലപ്പോൾ നല്ല തടിയും വണ്ണമൊക്കെ വന്നു കഴിഞ്ഞാൽ റിങ് ഇടുമ്പോൾ കാലിന് വേദന വരും. വേദന വരുന്ന സമയത്ത് കിളികൾ ചിലപ്പോൾ ഒന്ന് കൊതറി മാറാൻ ശ്രമിക്കും. കൊതറി മാറുന്ന സമയങ്ങളിൽ ക്രോപ്പിൽ ഫുഡ് ഓവറായിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒമിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലെൻസിൽ കയറും. ലെൻസിൽ കയറിയാൽ അതിന് പ്രോബ്ലം വരും. ശ്വാസനാളത്തിലൊക്കെ ഫുഡ് കയറി കഴിഞ്ഞാൽ മരണത്തിന് വരെ കാരണമാകും. അപ്പോൾ നമ്മൾ റിങ് ഇടുമ്പോൾ എപ്പോഴും ക്രോപ്പിൽ ഫുൾ ഫുഡില്ലാത്ത സമയത്ത് മാത്രം ഇടാൻ ശ്രമിക്കുക. നമ്മൾ ആൻഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ആൻഫീഡ് ചെയ്യുന്നതിന് മുന്നേ റിങ് ഇടുക. റിങ് ഇട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ആൻഫീഡ് ചെയ്യുക. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.